ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ഭൂമിയോട് യാത്ര പറഞ്ഞെങ്കിലും ലോകമെമ്പാടും ഇന്ന് അദ്ദേഹത്തിന്റെ 80th ജന്മദിനം ആഘോഷിക്കുകയാണ്. 1942 ജനുവരി 8 ഓക്സ്ഫോർഡിലാണ് ഹോക്കിംഗ് ജനിച്ചത്. മാതാപിതാക്കളായ ഫ്രാങ്കും ഐസോബലും വൈദ്യരംഗത്ത് ജോലി ചെയ്തു. കാംബ്രിഡ്ജിൽ നിന്ന് അപ്ലൈഡ് മാത്തമാറ്റിക്സിലും സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിലും PhD നേടുന്നതിന് മുൻപ് അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ 1st ബിരുദം നേടി. സാമാന്യ ആപേക്ഷികതയുടെ ചട്ടക്കൂടിലെ ഗുരുത്വാകർഷണ സിംഗുലാരിറ്റി സിദ്ധാന്തങ്ങളിൽ റോജർ പെൻറോസുമായി സഹകരിച്ച് പ്രവർത്തിച്ചതും തമോദ്വാരങ്ങൾ വികിരണം പുറപ്പെടുവിക്കുന്നുവെന്ന സൈദ്ധാന്തിക പ്രവചനവും അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിൽ ഉൾപ്പെടുന്നു. ഇന്ന് സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിലെ പ്രധാന മുന്നേറ്റമായി കണക്കാക്കപ്പെട്ടിരുന്ന ഹോക്കിംഗ് റേഡിയേഷൻ എന്നതാണ് ഇത്. കാംബ്രിഡ്ജ് സർവകലാശാലയിലെ സെന്റർ ഫോർ തിയററ്റിക്കൽ കോസ്മോളജിയിൽ ഗവേഷണ ഡയറക്ടറായിരുന്നു ഹോക്കിംഗ്. മുൻപ് 30 ഇതേ സർവകലാശാലയിൽ ഗണിതശാസ്ത്രത്തിലെ ലുക്കാസിയൻ പ്രൊഫസറായും അദ്ദേഹം പ്രവർത്തിച്ചു. 1963 ഹോക്കിംഗിന് അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്നറിയപ്പെടുന്ന മോട്ടോർ ന്യൂറോൺ രോഗത്തിന്റെ ആദ്യകാല സാവധാനത്തിലുള്ള പുരോഗതി കണ്ടെത്തി. അത് ഒടുവിൽ അദ്ദേഹത്തെ തളർത്തുകയും സംസാരിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഇത് ഒരു റോബോട്ടിക് ശബ്ദം ഉപയോഗിച്ച് സംസാരിക്കാൻ ഒരു സംഭാഷണം സൃഷ്ടിക്കുന്ന ഉപകരണം ഉപയോഗിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. പിന്നീട് അത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ തന്നെ ഭാഗമായി. ഹോക്കിംഗ് തുടക്കത്തിൽ ഇതൊരു ഹാൻഡ് ഹെൽഡ് ഉപകരണം ഉപയോഗിച്ചാണ് നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് കവിളിലെ പേശി ഉപയോഗിച്ചും നിയന്ത്രിച്ചു. അദ്ദേഹത്തിന്റെ പുസ്തകം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം സൺഡേ ടൈംസിന്റെ ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ 237 ആഴ്ചകൾ ചിലവഴിച്ചു. സ്റ്റീഫൻ ഹോക്കിംഗിന്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിനായി ഗൂഗിൾ ഒരുക്കിയ ഡൂഡിലാണ്. ആനിമേഷൻ സൃഷ്ടിച്ചത് മാത്യു ക്രൂക്ഷാങ് ആണ്. ഹോക്കിംഗിന്റെ സ്വന്തം കമ്പ്യൂട്ടർ നിർമ്മിത ശബ്ദം അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിന്റെ അനുമതിയോടെ അദ്ദേഹത്തിന്റെ ജീവിതകഥ വിവരിക്കാൻ ഉപയോഗിച്ചു. ഹോക്കിംഗിന്റെ മക്കളായ റോബർട്ടും ടിമ്മും ഡൂഡിലിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളുടെ പിതാവിന്റെ 80th ജന്മദിനം ഈ അത്ഭുതകരമായ ഡൂഡിലിനൊപ്പം ആഘോഷിക്കാൻ ഗൂഗിൾ തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഹോക്കിംഗ് ഡൂഡിൽ ഇഷ്ടപ്പെടുകയും തന്റെ ദീർഘവും വിശിഷ്ടവുമായ ജീവിതം വളരെ ക്രിയാത്മകമായ ഈ ഹ്രസ്വ ചിത്രത്തിൽ 2 ദൈർഘ്യമുള്ള ആനിമേഷനിൽ പ്രകടിപ്പിക്കുന്നത് കാണാൻ വളരെ രസമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നുവെന്നുമാണ് അവർ പ്രതികരിച്ചത്. തന്റെ ശാരീരിക അസ്വസ്ഥതകളെ അത്രമേൽ പിന്തള്ളിക്കൊണ്ട് ജീവിത വിജയം കൈവരിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന കാലം താണ്ടിയ ശാസ്ത്രജ്ഞന് ഹാപ്പി ബർത്ത്ഡേ.